हेलो हेलो रघु अरे सर रघु आई नीड योर हेल्प ഒരു കേസ് സോറി സർ എനിക്ക് പറ്റില്ല കേരള പോലീസിന്റെ മുഖം രക്ഷിക്കണം ഈ ഒരു കേസ് കാരണം അത് പോകാൻ പാടില്ല ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല പിന്നെ കേരള പോലീസിന്റെ മുഖം രക്ഷിക്കല്ല ദാറ്റ്സ് നോട്ട് മൈ റെസ്പോൺസിബിലിറ്റി ബട്ട് ഐ നീഡ് യു ഞങ്ങൾ കൊണ്ട് പറ്റുന്നതൊക്കെ ശ്രമിച്ചു നോക്കി പക്ഷേ ഒരു ലീഡും ഇല്ല ഐ തോട്ട് You are still a police officer. Yan kandathil vechu ettavum efficient aaya officer. What happened to you, Raghu? You know, sir. Enkenda pattiyennu saran arayalo. Sometimes efficiency will cost you. Enikku ente kalivinu pagaram kodukkandi vanna endanu saran arayalo. Yes, Raghu. I don't know. എന്തു ചെയ്യണം? ആറു വയസ്സുള്ള കുട്ടിയാണ് രഘു. റോട്ടിൽ റൈറ്റ്. അതും ഒന്നിൽ കൂടുതൽ ആളുകൾ. She is still fighting with her life. And we are still searching in dark. Sorry, sir. I can't come. എനിക്ക് വരാൻ കഴിയില്ല. I have to go. Hello sir. हाँ रघु परियू. नया रिडिया. Thank you रघु. अशित काले. नया वीट से जना केश. മതി രഘു മതി എനിക്കൊരു സഹായിയാണ് ഓക്കെ രഘു ഒരു കോൺസ്റ്റബിൾ ആയാലും മതി കേസ് ഡയറി അയാളെടുത്ത് കൊടുത്തു വിട്ടോളൂ സസ്പെക്ട്സിന്റെ ഫോട്ടോസ് ഡീറ്റെയിൽസ് പിന്നെ മൂന്ന് കോപ്പി പത്യം പിന്നെ വൺ മോർ തിങ് സർ വരുന്ന ആൾക്ക് യൂണിഫോം വേണം ഐ ഹേറ്റ് യൂണിഫോം
എന്താ പേര്? അരുൺ. സെന്റുട്ടൊക്കെ നന്നായി, പക്ഷെ എന്നോട് വേണ്ട. അതെന്താ സാർ? വേണ്ട, അത്രേ. ഞാൻ കുപ്പി ഒട്ടിച്ചു ഒരു മണിക്ക്. അതിനത് ഒഫീഷ്യൽ അല്ല, ഞാൻ നിന്റെ സീനിയർ അല്ല, വേണമെങ്കിൽ കഴിക്കാം. വേണ്ട സാർ, പിന്നെ സാറിനോടുള്ള ചെറിയൊരു ബഹുമാനത്തിന്റെ പ്രശ്നമുണ്ട്. ബഹുമാനൊക്കെ അടക്കട്ടെ, ഞാൻ കേസ് ഫയൽ എടുത്ത് വായിക്കും. ഇവരാണ് ആ അഞ്ചു പേര്. Now let's sort out of this fire. എന്താ പേര്? ബഷീർ. ബഷീർ എത്ര വയസ്സായി ഇപ്പം? ബഷീർ 62 വയസ്സായി. ബഷീർ, ഞാൻ ചോദിക്കുന്നതിന് കറക്റ്റ് ആയിട്ട് ഉത്തരം പറയണം, തെറ്റൊന്നും പറയരുത്. ആയിക്കോട്ടെ സാർ. 29/10/2015 നിങ്ങൾ എവിടെയായിരുന്നു? വീട്ടിലായിരുന്നു സാർ. മുഴുവൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ അതോ പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും പോവുകയെന്നും ചെയ്തിരുന്നു? ഇല്ല സാർ, എൻ്റെ മകളും ഫാമിലിയും ദുബായിന്ന് വന്നിരുന്നു, അവരെ കൂടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സാർ. എത്ര മണിക്ക് അവര് പോയത്? മകനും ഫാമിലി ഒക്കെ രാത്രി 10 മണിയായിക്കാണ് സാർ. അവര് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ സംസാരിച്ചിട്ടൊക്കെയാണ് അവർ പോയത് സാർ. അപ്പം അവര് പോകുമ്പോ നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സാർ. പക്ഷെ അവരില്ലാന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ അല്ല, മകൻ പറഞ്ഞു പോവാൻ നേരം ബഷീർക്ക് ബഷീറിനെ നോക്കിയിണ്ടായിരുന്നു സലാം പറയാൻ വേണ്ടിട്ട്, പക്ഷെ കണ്ടില്ല എന്നാണല്ലോ പറഞ്ഞു. വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി ബഷീറിന്റെ ഫ്ലാറ്റിലേക്ക്? അവരെന്തിനാ വന്നത്?
രാത്രി കൂടാറുണ്ട് സർ. മകൻ കൊണ്ടുവന്ന കുപ്പിയൊക്കെ കൊണ്ടുവന്നിരുന്നു. അതിനെ കുറിച്ച് കഴിക്കാൻ വേണ്ടി കൂടിയിരുന്നു സർ. ഈ ജോൺ സാമുവൽ, സതീശൻ, രാജേഷ്, സുജിത്ത് ഈ നാലുപേരെ അറിയോ ബഷീറിന്? സതീശനും ജോണും എന്റെ ഫ്രണ്ട്സാ സർ. അവരായിരുന്നു അന്നവിടെ വന്നിട്ടുണ്ടായിരുന്നു രാത്രി രാത്രി ആയിരുന്നു. ഏകദേശം എത്ര മണി വരെ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു? നിങ്ങൾ മൂന്നുപേരും അപ്പം ഈ രാജേഷും സുജിത്തും ആരാണ്? രാജേഷ് സെക്യൂരിറ്റിയാണ്. സുജിത്തോ? സുജിത്ത് കെയർടേക്കർ. കെയർടേക്കറാണ്. ഓക്കെ. അപ്പൊ ബഷീർ പൊക്കോളൂ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇനിയും വിളിപ്പിക്കും. ഓക്കെ സർ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ്? അന്ന് ഫ്ലാറ്റിൽ പോയ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. അന്ന് ഈ സി സി ടി വിയും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ഞാനായിരുന്നു. ഈ സംഭവം നടന്ന അന്ന് രാത്രി ഏകദേശം ഒരു 12 മണി മുതൽ ഒരു 2 മണി വരെ സി സി ടി വി എല്ലാം ഓഫ് ആയി. എന്നിട്ട് അതെന്താ ഈ കേസ് ഫയൽ ഇല്ലാത്ത? അത് പിന്നെ അന്ന് രാത്രി ഇവിടെ കറണ്ട് പോയി, പിന്നെ ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആരും ശ്രദ്ധിക്കാൻ പോയില്ല. ഹലോ സാർ, രഘുവാണ്. എന്താ സാറെ ഇത്? ഒരു കേസിൻ്റെ മെയിൻ പോയിൻറ്റ്സൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം വിട്ടുപോയി എന്ന് പറഞ്ഞാൽ എന്ത് പോയിന്റ്? അന്നത്തെ രാത്രി അവിടെ ഒരു സി സി ടി വി പോലും വർക്ക് ചെയ്തിട്ടില്ല. സി സി ടി വി എവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന പറഞ്ഞു? അത് ഫ്ലാറ്റിലെ അസോസിയേഷൻ്റെ ഓഫീസിലാണ് സാർ. അസോസിയേഷൻ്റെ ഓഫീസിലാണ് സാർ. അസോസിയേഷൻ ഓഫീസിൻ്റെ വാതിൽ വല്ല ഡ്യൂപ്ലിക്കേറ്റ് ചാവി കൊണ്ട് തുറക്കുകയോ അല്ലെങ്കിൽ അവിടെ മൽപ്പിടുത്തത്തിൻ്റെ വല്ല സൂചനകളോ ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ മൂന്ന് പേരെ മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ സാർ. ഒന്നാ കെയർ ടേക്കർ, പിന്നെ അസോസിയേഷൻ്റെ സെക്രട്ടറി, പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി ഇല്ലേ അയാളെയും സാറേ. ഇവരിൽ മൂന്ന് പേരിലും ആരെങ്കിലും ആയിരിക്കും. ആർ യു ഷുവർ? യെസ് ഐ എം ഷുവർ സാർ. എന്താ പേര്? രാജേഷ്. എത്ര വയസ്സായി? 40. ആ ചോദിക്കാൻ കറക്റ്റായിട്ട് ഉത്തരം പറയണം. കള്ളം പറയരുത്. 29/10/2015 രാത്രിയൊക്കെ ഡ്യൂട്ടിയിലായിരുന്നു സാർ. ഇത് നമ്മുടെ അവിടെ തന്നെ ഫ്ലാറ്റിൽ തന്നെയായിരുന്നു ഡ്യൂട്ടി. നിങ്ങളല്ലാതും കുട്ടിയെ കണ്ടത്? ആ ഞാൻ കണ്ടിട്ട് സെക്രട്ടറി ബഷീർക്കാരെ വിളിച്ച് പറഞ്ഞു. അതിന് ശേഷമാണ് സാർ പോലീസൊക്കെ വന്നത്. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കൂടെ? ഫ്ലാറ്റിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അറിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും ഓടിപ്പോയി സാർ. ഞാനൊരു കാര്യം ചോദിക്കാം. ഇതാണോ കറക്റ്റ് ടൈമെന്ന് എനിക്കറിയില്ല. എന്നാലും ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഓഫീസർ ഇങ്ങനെ മാറാൻ എന്തിനൊരു ലിമിറ്റ് ഉണ്ടോ? എനിക്ക് പ്രൊമോഷൻ കിട്ടിയ ദിവസം ഞാനും വൈഫും കുട്ടിയൊക്കെ ആയിട്ട് ഒരു സിനിമയ്ക്ക് പോയതായി. പെട്ടെന്നൊരു ലോറി വന്നു. എൻ്റെ മോഡ് എൻ്റെ മോഡ് ചോറ് തെറിപ്പിച്ച് കിടക്കുകയായി. നീക്കാൻ നോക്കി എനിക്ക് എൻ്റെ കാല്. പിന്നെ അവളും പോയി. എന്തിനാടാ പിന്നെ ഞാൻ പിന്നെ ഈ പ്രൊഫഷനോടും കാക്കിയോടും ഒക്കെ ഒരു വെറുപ്പ്. രാത്രി ഒന്ന് ഉറങ്ങിക്കിട്ടാൻ തന്നെ എൻ്റെ പണിയാടും. അതുകൊണ്ട് ഞാൻ തന്നെ വിട്ടുപോന്നു. ഒരു കണക്ക് എൻ്റെ കാല് പോയത് എനിക്ക് തന്നെ നന്നായി. അപ്പം അന്ന് രാത്രി സി സി ടി വി ഓഫ് ആയതും കാര്യങ്ങളൊക്കെ രാജേഷ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. എന്താ ചോദിച്ചത്? അറിഞ്ഞില്ല. അല്ലാതെ പെർമിഷൻ ഇല്ലല്ലോ വേറെ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഇതുണ്ടോ? ഇല്ല സാർ, അതവിടെ ഒരാൾക്ക് മാത്രമേ പെർമിഷൻ.
അയാളെ ചോദ്യം ചെയ്തോ? അയാളാണ് സർ. ടേക്ക് മീൻ. കൂടുതൽ ചോദ്യം ചെയ്താൽ തെളിയും. ആളെ കിട്ടിയവര് ഒരു കുറ്റവാളിക്കും അധികകാലം ഒളിച്ചിരിക്കാൻ പറ്റില്ല. സത്യം മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. സർ, ഇത് സാർ വേണ്ടെന്ന് പറയുന്നു. അറിയിക്കുന്നവർക്ക് കൊടുക്കുമ്പോൾ ഒരു സുഖമാണ്. എന്താ പേര്? സുജിത് എന്നാണ് സാറേ. സുജിത്തിന് എത്ര വയസ്സായി? 46 വയസ്സായി സാറേ. 46 ഞാൻ ചോദിക്കുന്നതൊക്കെ കറക്റ്റ് ഉത്തരം പറയണം. പറയാം. കള്ളം പറയരുത്. ഇല്ല സാറേ. 29/10/2015 രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ വീട്ടിലുണ്ടായിരുന്നല്ലോ സാറേ. വീട്ടിലായിരുന്നു. അതെ. വീട്ടിൽ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ടി വി കണ്ടിരിക്കുകയായിരുന്നു. ടി വി കണ്ടിരിക്കുകയായിരുന്നു. അതെ. കഴിക്കോ? അത്യാവശ്യം 2 എണ്ണം അടിക്കും സാറേ. 2 എണ്ണം അടിച്ചിട്ട് ടി വി കണ്ടിരിക്കുകയായിരുന്നു. അതെ അതെ. എത്ര മണി വരെ ടി വി കാണും സാറേ? ഞാൻ ഉറക്കം വരുന്നവരെ കാണാറുണ്ട്. ഉറക്കം വരുന്നവരെ കാണും. ആ എത്ര മണി പറഞ്ഞു? അന്ന് സാറേ ഏകദേശം ഒരു 9 മണി വരെ. 9 മണി കടന്നു തുടങ്ങി. 9 കണി കഴിഞ്ഞപ്പോൾ ഞാൻ കടന്നു തുടങ്ങി. 9 മണിക്ക് കടന്നു തുടങ്ങിയ സുഹൃത്ത് എങ്ങനെയാണ് സുഹൃത്ത് തിരിച്ച് ഫ്ലാറ്റിൽ വന്നിട്ട് CCTV ഓഫ് ആക്കിയത്? അത് സാറേ അന്ന് കറണ്ട് പോയതാണ്. അവിടെ കറണ്ട് പോയിട്ട് അങ്ങനെ ഓഫായി പോയതായിരിക്കും. CCTV കറണ്ട് മാത്രം പോയി. അതെ. ബാക്കിയെല്ലാവർക്കും കറണ്ട് ഉണ്ടായിരുന്നല്ലോ അവിടെ. ഞാൻ എന്താ സുഹൃത്തിനൊന്നും പറയാനില്ലേ? സുഹൃത്ത് ബുദ്ധിമുട്ടാണെന്നില്ല. സുഹൃത്ത് നമുക്ക് ഏകദേശം സുഹൃത്തിനെതിരായിട്ടുള്ള തെളിവും സാക്ഷിമൊഴികളൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്വന്തം ഭാര്യ പോലും സുഹൃത്തിനെ എതിരെ തെളിവ് വന്നിട്ടാണല്ലോ. ഇപ്പൊ നമുക്ക് മനസ്സിലായോ? അപ്പം നീ അധികം കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. സുഹൃത്ത് കുറ്റം സമ്മതിക്കാനാണ് നന്നാവുക. നമുക്കും കാര്യം എളുപ്പമാവും.